നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ ചിറയൻകീഴുള്ള ലൈല കോട്ടേജ് വിൽപ്പനയ്ക്ക്. ലൈല കോട്ടേജ് വിൽപ്പനയ്ക്ക് എന്ന ആ വാർത്ത കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടായി. 600-ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മുടെ മലയാള നാട്ടിൽ എന്തുണ്ട്? ഒരു സ്മാരകമുണ്ടോ? എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ആകെയുള്ളത് ചിറയൻകീഴ് പുളിമൂട്ടിൽ കോരാണി റോഡിൽ നിലനിൽക്കുന്ന 60 വർഷം പഴക്കമുള്ള ഈ ബംഗ്ലാവ് മാത്രം. അതും കൂടെ പോയാൽ പിന്നെ എന്താണുള്ളത്? നസീർ സാർ അത് തൻ്റെ മകൾ റീത്തയ്ക്ക് സമ്മാനിച്ചതാണ്. റീത്ത അത് അവരുടെ മകൾക്ക് സമ്മാനിച്ചു. അവരിപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് നാട്ടിൽ വന്നിരുന്ന് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ വിൽക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞ നാട്ടുകാരൊന്നടങ്കം ഇപ്പോൾ അതിശക്തമായി അതിനെ എതിർത്തിരിക്കുന്നു. നാട്ടുകാരെന്ന് പറയുമ്പോൾ ചിറയൻകീഴുകാർ മാത്രമല്ല, കലാസ്നേഹികളായ മലയാളികളെല്ലാം, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനെതിരെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സർക്കാർ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമായി മാറ്റിയാൽ നന്നായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം. 600-ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ്, അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കാസറ്റുകൾ, അദ്ദേഹത്തിൻ്റെ സിനിമയുടെ വീഡിയോ കാസറ്റുകൾ, അദ്ദേഹത്തിനെ കുറിച്ച് വന്ന മാധ്യമങ്ങളിലെ വാർത്തകൾ, സിനിമാ മാസികൾ, മറ്റ് പത്രങ്ങളെല്ലാം തന്നെ ആ വീട് നിറയ്ക്കാനുണ്ട്. അതെല്ലാം കൂടെ ശേഖരിച്ച് അതൊരു ലൈബ്രറി ആക്കിയാൽ തീർച്ചയായിട്ടും അത് പുതുതലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ അടുത്ത കാലത്ത് തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ വീട് അന്യാധീനപ്പെട്ടു പോകുന്ന വാർത്തയും നമ്മൾ കേട്ടു. ഇവരെല്ലാം ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചതല്ലേ? ഇപ്പോൾ നമ്മളെന്താണ് അവരുടെ ഓർമ്മകളെ അവഗണിക്കുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും ചലച്ചിത്ര അക്കാദമി ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. എല്ലാ കലാകാരന്മാരും ഒരുമിച്ച് ആ കെട്ടിടം അവിടെ നിലനിൽക്കാൻ പ്രയത്നിക്കാം. തീർച്ചയായിട്ടും അത് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. നന്ദി.